കുറേ കാലമായി നമ്മൾ വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ കാലമായി ഓൾമോസ്റ്റ് ഒരു ഐ തിങ്ക് മോർ ദാൻ 4 മന്ത്സായി. എന്താ ഡിലേ എന്ന് വെച്ചാൽ നമ്മൾ വ്ളോഗിങ് സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോഴാണ് എല്ലാം സെറ്റായത്. എന്നാൽ പിന്നെ അധികം വൈകാതെ ഒരു ട്രിപ്പ് അങ്ങോട്ട് പോയി കളയായിരുന്നു. അഫ്സലെ, നമ്മൾ എവിടെ പോകുന്നേ? ഞങ്ങള് വേൾഡ് ട്രിപ്പിന് ഇറങ്ങിയതാണ്. ഒക്ടോബർ 1 ആണ് ഇന്ന് കേട്ടോ. ഒക്ടോബർ 1 ദുബായിലെ എക്സ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ആണ്. അപ്പോൾ ഫ്രൈഡേ അല്ലേ, ലീവ് അല്ലേ, പോയിട്ട് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു. അല്ലടാ, നിങ്ങൾ പൊളിക്കൂലേ? അല്ല, പിന്നെ പൊളിച്ചടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് എന്താ പറയുക, ട്രിപ്പാണ്. പിന്നെ വീഡിയോ ആദ്യമായിട്ടാണ് വ്ളോഗിങ് സ്റ്റൈലിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതിന് മുമ്പ് ഡോക്യുമെന്ററി സ്റ്റൈലായിരുന്നു. എനിക്കറിയില്ല എന്താവുന്നത്. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പാസ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞുതരാം. അതേപോലെ നമ്മൾ പോകുന്ന ട്രിപ്പിനെ കുറിച്ചും പറഞ്ഞതാണ്. അപ്പോൾ ദാ ഈ പാസ്പോർട്ട് എന്ന് വെച്ചാൽ എക്സ്പോൻ്റെ ഒരു സുവിനീർ എന്നുള്ള രീതിയിൽ മാത്രം നമ്മൾ കയ്യിൽ വെക്കാൻ പറ്റുന്ന സംഭവം. അല്ലാതെ ഇത് കയ്യിലുണ്ട് വെച്ചാൽ എക്സ്ട്രാ ബെനിഫിറ്റ്സോ ഒന്നുമില്ല. നമ്മൾ എന്താ പറയുക, ഒരു രാജ്യത്തെ നമ്മൾ എൻട്രി ചെയ്യില്ലേ, അപ്പോൾ ഇമിഗ്രേഷൻ നമ്മുടെ പാസ്പോർട്ടിൽ എങ്ങനെയാണോ സീൽ ചെയ്യുന്നത് അതേ രീതിയിൽ നമ്മൾ ഓരോ പവിലിയൻസ് എൻട്രി ചെയ്യുമ്പോൾ അവർ ഇതിൽ സീൽ ചെയ്തുതരും. ഓക്കെ, ഇതിൽ ഫസ്റ്റ് പേജിലെടുത്താൽ നമ്മുടെ പേര് ഡീറ്റെയിൽസ്, ഇത് സെയിം പാസ്പോർട്ട് പോലെ നമ്മുടെ പേരും ഡീറ്റെയിൽസൊക്കെ ആഡ് ചെയ്തിട്ട് ഫോട്ടോ ആഡ് ചെയ്തിട്ട് അതിന് മേലെ ഫ്രെയിം ചെയ്യാനുള്ള ഒരു പേപ്പറും ഉണ്ട്. ആ ഫ്രെയിം ചെയ്യാനുള്ള പേപ്പറും കൂടിയും ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം നമ്മുടെ ഒരു നോർമൽ പാസ്പോർട്ട് എങ്ങനെയുള്ളത് അതുപോലെ ഉണ്ടാവും. പിന്നെ സെൻട്രലായിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് ഈ എക്സ്പോ നടക്കുന്ന ആ ഒരു പവിലിയൻസിൻ്റെ മൊത്തം എങ്ങനെയാണ് മാപ്പ് അത് വിശദമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനുള്ളിലുണ്ട്. 20 ദിർഹംസാണ് പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഇത് എക്സ്പോ പവിലിയൻസിലെല്ലാം അവൈലബിൾ ആണ്. ഇതൊന്ന് പവിലിയൻസിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടിക്കറ്റ് കൗണ്ടറിലൊക്കെ ഉണ്ടാവാനാണ് സാധ്യത. പോയി നോക്കാം, അങ്ങോട്ട് പറയാം ഡീറ്റെയിൽസ് ആയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ 19 ദിർഹംസാണ് പറഞ്ഞു കിട്ടത്. പിന്നെ ആമസോണിൽ അവൈലബിൾ ആണ്. ആമസോൺ ത്രൂ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20 ദിർഹംസാണ്. അതിന് ലിങ്ക് ഞാൻ താഴെ ഇടാം. അപ്പോൾ ആവശ്യം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങളിപ്പോൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഞങ്ങൾ മുകളിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓ, ഇതാട്ടോ മെട്രോ സ്റ്റേഷൻ. പിന്നെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, മുമ്പ് റെസ്ട്രിക്ഷൻസ് ഒരുപാടുണ്ടായിരുന്നല്ലോ കോവിഡ് ആയതുകൊണ്ട്. എടുത്തിരിക്കാൻ പാടില്ല, ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. ഇപ്പം അങ്ങനെയൊന്നും കാണുന്നില്ല. സ്റ്റിക്കേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എടുത്തെടുത്ത് ഇരുന്ന് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിലോട്ടായിട്ടുണ്ട് എല്ലാം എക്സ്പോ കാരണം. നന്നായില്ലടാർക്കും ഒരു ഇതിട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എന്താ പറയുക, കോവിഡ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ അതെങ്ങനെയാണ്? അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ദുബായ്. എന്തായാലും നന്നായി. ഏതായാലും അഫ്സൽ ടോപ്പ് അപ്പ് ചെയ്യാണ്. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ടോപ്പ് അപ്പ് ചെയ്യാന്നുള്ളത്. മെട്രോ കാർഡാണ്, ബസ്സിലും ട്രെയിനിലും പിന്നെ ഈവൻ എന്താ ഫെറി പോലുള്ള ബോട്ടിൽ വരെ ട്രാവൽ ചെയ്യാം. പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് നമുക്ക് ഈ കാർഡിലാണ് ടോപ്പ് ചെയ്ത് ട്രാവൽ ചെയ്യേണ്ടത്. ഇത് ഞങ്ങളുടെ നമ്മുടെ എന്താ പറയുക, KSRTC ബസ് സ്റ്റാൻഡ് അല്ലേ. എങ്ങോട്ട് പോകാനും ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കൂടെ വരാം. കാരണം വെച്ചാൽ മെട്രോ ദുബായിൽ എവിടേക്കും ഈസി ആക്സസിന് മെട്രോ പോലെ ഒരു സംവിധാനം വേറെ ഉണ്ടല്ലേ. വേറെ ബോട്ട് സർവീസൊക്കെ ഉണ്ട്, പക്ഷെ ഫ്രീ ആക്സസ്, ഈസി ആക്സസ്. القادمة هي
Expo Ashwin Ashwin. The next station is Expo 2020. Good afternoon. How much for that passport? How much? 20 dirhams. I'm sorry, I'm already having 20 dirhams only, okay? So if you are coming, ingattu veriyaanundengile metro nu irangite nere left hand side la passport available aanu. Ithin ullile availability undavum. 20 dirhams aanu passport nu venna to. Adhe avada kare kore souvenirs undu to. What is this diary? Diary? Notebooks. Notebooks, പിന്നെ വാട്ടർ ബോട്ടിൽ ഉണ്ട്. എല്ലാം എക്സ്പോ ആയിട്ടുള്ള കേട്ടോ. വാലറ്റ്സ് കുറേ ഐറ്റംസ് ഉണ്ട്. താങ്ക് യു. ടിക്കറ്റ്സ് താഴെയാണ് ഇട്ടുള്ളത് കേട്ടോ. നമ്മളിപ്പോൾ മെട്രോ നിന്ന് നേരെ എൻ്റർ ചെയ്തിട്ട് താഴോട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തില്ല. ഓൺലൈനിൽ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ടിക്കറ്റ് എടുക്കാഞ്ഞത് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരെ താഴെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പോൾ ഗായ്സ് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തു. 95 ദിറംസ് ആണ് ഒരു ടിക്കറ്റിന് വരുന്നത്. ഇത് ചെറുക്കൻ ലൈവ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ടിക്കറ്റ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് കൗണ്ടർ എന്ന് പറഞ്ഞതാണ്. ഓൺലൈനിൽ കയറിയിട്ട് എക്സ്പോയുടെ എന്ത് സൈറ്റിൽ കയറി നമുക്ക് ടിക്കറ്റ് സ്കാൻ ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പ്രിൻ്റഡ് കോപ്പിയും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രിൻ്റഡ് കോപ്പി എവിടെയെങ്കിലും മിസ്സാവുമോ എന്താണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. ടിക്കറ്റ് അവിടുന്ന് എല്ലാവർക്കും നോർമൽ ടിക്കറ്റ്. എനിക്ക് തോന്നുന്നു നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ ഇതിനൊന്നും ബാർകോഡ് എന്തെങ്കിലും ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ ബയോമെട്രിക് ആയിട്ട് അവർ പേഴ്സണലൈസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. എന്താണ് സീനെന്ന് അറിയില്ല. നമുക്ക് കയറി നോക്കാം. കയറിയിട്ട് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറയാം. വാക്സിനേഷനും പിന്നെ അതുപോലെ ടിക്കറ്റും. വാക്സിനേഷൻ ചെയ്തത് അല്ലാന്നുണ്ടെങ്കിൽ RT-PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് അത് മാൻഡേറ്ററി ആണ് കേട്ടോ. അല്ലാതെ എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ താഴ്ന്ന് ടിക്കറ്റ് എടുത്തു. പിന്നെ ടിക്കറ്റ് എടുത്തിട്ട് എൻട്രൻസ് കൗണ്ടറിൽ വന്നു. എൻട്രൻസ് കൗണ്ടറിൽ നിന്ന് അവർ നമ്മുടെ എന്താ പറയുക ടിക്കറ്റ് ചെക്ക് ചെയ്ത് RT-PCR ടെസ്റ്റും ചെക്ക് ചെയ്ത് നമ്മളവിടെ നിന്ന് ഉള്ളിലോട്ട് കയറ്റി വിട്ടു. പിന്നെ ടിക്കറ്റ് വെച്ചിട്ട് ബയോമെട്രിക് ആയിട്ട് നമ്മുടെ ഡാറ്റാസ് അവർ എൻ്റർ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് ഉള്ളിലോട്ട് എൻ്റർ ചെയ്യാം. അതൊക്കെ എൻ്റർ ചെയ്താലുള്ള എന്താ പറയുക വിഷ്വൽസാണത്. അപ്പോൾ ഗായ്സ് നമ്മളിത് ഇവിടെ നിന്നാണ് വന്നത് കേട്ടോ. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ് ഒക്കെ ഉള്ളത്. നല്ല അടിപൊളിയായിട്ട് ഫ്രിസ്ക് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ മുമ്പിലുള്ളതാണ് മെയിൻ എൻട്രൻസ് കേട്ടോ. ഇവിടെ പീപ്പിൾ മൂവ്സ് എന്ന് പറഞ്ഞിട്ട് ക്യാബ് പോലെ സർവീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. നേരെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു മാപ്പ് ഉണ്ട് കേട്ടോ. മാപ്പിൽ ഒരു പവിലൻസിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നമുക്കൊരു ഗൈഡിനെ കിട്ടി. എൻ്റെ ഗൈഡിനോട് ചോദിച്ചു നോക്കണം ആപ്പിനെ കുറിച്ചിട്ട്. ബ്രദർ യു ക്യാൻ എക്സ്പ്ലെയിൻ. സോ വെൽക്കം ടു എക്സ്പോ. സോ വി ആർ ഹിയർ നൗ. വി ആർ ദ എൻട്രൻസ്. ഓക്കേ, വി ആർ ഇൻ. എക്സ്പോ ഹാസ് 3 മേജർ തീംസ്. ഓക്കേ, ദാറ്റ്സ് മൊബിലിറ്റി, ദാറ്റ്സ് ദ ബ്ലൂ സെക്ഷൻ. ഓക്കേ, ഫൈൻ. ഓവർ ഹിയർ ഈസ് എ പാർക്, ഇറ്റ്സ് കോൾഡ് ജൂബിലി സെക്ഷൻ. ഓക്കേ, ദാറ്റ്സ് ടെറ സസ്റ്റൈനബിലിറ്റി. ഓക്കേ, ഓവർ ദേർ വി ഹാവ് എ ഫോർ സൺ, ഇറ്റ്സ് ഓൾസോ എ പാർക്ക്. ആൻഡ് ഓവർ ഹിയർ വി ഹാവ് ഓപ്പർച്യൂണിറ്റി, ദാറ്റ്സ് ദ 3 മെയിൻ തീംസ്. ഓക്കേ, സോ with your ticket you can have access to this building over here. Okay, over there. Okay, and over there, these are the main centers. Okay, fine, fine. So over here we have countries. These okay. are all countries over there. Okay, there are a few countries around this place as well. Countries. Okay. Over here, countries. Okay. Countries. So okay, with this fine. If you want to access these buildings over here, uh-huh. you need an expo passport. Okay, fine, fine. It's yeah. more like you get it. Yeah, it's I'm already like, having good one. Yeah. good perfect. So with that, since today is your first day,
You have to go straight to Awaso. This is the heart of Expo. Okay, fine. It's called Awaso because previously Dubai was called Awaso. Okay, fine. So there's some history right there. Okay. Over here on your right, you have a water feature. Okay, fine. That's a waterfall, very beautiful. There's a sky garden over there too. Okay. And you have kids. That's Rashid Adventures. That's a park for kids. Fine. Yes. Also over here we have Latifa's Adventures, also for kids. Okay, fine. That's the UAE Pavilion. It's amazing. Okay, fine. It's like a bird, a falcon. A falcon. It opens up later. Okay. If you're lucky, you'll see it today. If not, maybe probably in the evening. Okay. So which country are you from, sir? I'm from India. India. Okay. Yeah. So after seeing this, you walk all the way back, and you are home. That's my home. That's your home. So over there you will see India, you will see the number. These numbers you see helps us to read the map. Okay. You see over here? We'll get the details from here. Yes. Yeah, okay. Fine. So the numbers helps us to read the map. Yeah. But over there you see the name. Okay. India rather, not the number. Okay, fine. So for now, check these places out. Okay. Get the Expo passport if you have it. Enjoy the pavilions. Thank you. Thank you so much for have your... Have a nice day, sir. Thank you so much. Have a nice day. Okay. സോ ഈ മാപ്പിലെല്ലാം ഡീറ്റെയിൽ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ എല്ലാ മാപ്പിൻ്റെ മുകളിലും ഓരോ നമ്പേഴ്സ് ഉണ്ട്, 82 ആണ് നമ്മുടെ. അതുപോലെ ഇവിടെ താഴെയുണ്ട്, ഇതിൽ സെർച്ച് ചെയ്താൽ 82 കണ്ടോ, 82 നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമുക്ക് ഈ മാപ്പ് നോക്കിയിട്ട് എവിടെയാണ് നമുക്ക് പോകണമെങ്കിൽ പ്രോപ്പറായിട്ട് പോവാം. പിന്നെ എന്താ പറയുക, ഇതാണ് മെയിൻ ഇവിടെയാണ് നമ്മളിപ്പോഴത് മെയിൻ എൻട്രൻസ്, മെട്രോ റെയിൽ എൻട്രൻസ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ കയറിയത്, നമ്മൾ മുന്നിലുള്ളത് ഈ കാണുന്നതാണ് മെയിൻ എൻട്രൻസ്, അത് കാണുന്നുണ്ടല്ലോ. അവിടെ നിന്നാണ് ഡീവിയേഷൻസ് വരുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇവിടെ എന്താ വാട്ടർ ഫോൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി നോക്കാം. പിന്നെ യുഎയുടെ പവിലൻ ഇവിടെയുള്ളത്, നമ്മുടെ ഇന്ത്യയുടെ ഇവിടെയുള്ളത്, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് താങ്ക്സ് കൂടി പറയാം. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. നമുക്ക് ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. നമ്മളിപ്പോൾ ദുബായ് എക്സ്പോയുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് കടന്നു കഴിഞ്ഞാൽ തന്നെ റൈറ്റ് ഹാൻഡ് സൈഡിലായിട്ട് ഒരു സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ കാണുന്നു കേട്ടോ, ദുബായ് സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. പിന്നെ അവരുടെ ഒരു പഴയ ഒരു പുലിക്കുട്ടി, ഒരു ലാൻഡ് റോവർ കിടക്കുന്നുണ്ട് അവിടെ, അവർ യൂസ് ചെയ്തിരുന്നത്. ഇതാണ് ഇതിൻ്റെ എക്സ്പോയുടെ മെയിൻ എന്താ പറയുക, ഹബ്ബ്. ഈ ഇവിടെ നിന്നാണ് മൂന്ന് ഡീവിയേഷൻ ആയിട്ടാണ് എക്സ്പോൻ്റെ പവിലിയൻസ് ഒക്കെ ഉള്ളത്. പിന്നെ ടിക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 70 years old വരെയുള്ള കിഡ്സിന്, സ്റ്റുഡൻസിന്, 60+ ആയിട്ടുള്ളവർക്ക്, അവർക്കൊക്കെ ടിക്കറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഗായ്സ് ഇതാട്ടോ അൽ ബാസൽ പ്ലാസ, എക്സ്പോയിലെ കണക്റ്റിംഗ് പോയിൻ്റ് കേട്ടോ. ഇവിടെ നിന്നാണ് എല്ലാ പവിലിയൻസിലായിട്ടുള്ള കണക്ഷൻ ഉള്ളത്. പിന്നെ ഇനാഗ്രേഷൻ്റെ ഫംഗ്ഷനൊക്കെ നടന്ന സ്റ്റേജൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. ഇതാണ് ആ സ്റ്റേജ് കേട്ടോ, ഇനാഗ്രേഷൻ ഫംഗ്ഷൻ നടന്ന അതേ സ്റ്റേജ്. എക്സ്പോ 2020 ഇവർ മൂന്ന് ഡിസ്ട്രിക്റ്റായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാണ് ആ കാണുന്ന സസ്റ്റൈനബിലിറ്റി ഡിസ്ട്രിക്ട്, ഓക്കെ. പിന്നെ രണ്ടാമത്തെ ഒന്നാണ് ആ നേരെ കാണുന്ന മൊബിലിറ്റി, ഓക്കെ, മൊബിലിറ്റി ഡിസ്ട്രിക്ട്. പിന്നെ മൂന്നാമത്തെ ഇതാണ് ഓപ്പർച്യൂണിറ്റി ഡിസ്ട്രിക്ട്. അങ്ങനെ മൂന്ന് ഡിസ്ട്രിക്റ്റായിട്ടാണ് ഇവർ ദുബായ് എക്സ്പോ 2020 ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ഏതെങ്കിലും ഒന്നിലോട്ട് പോകാം. പബ്ലിയൻസ് ഒന്നും സ്റ്റാർട്ട് ചെയ്ത് കാണുന്നില്ല. എവിടെയാണ് ഓരോ കൺട്രീസിൻ്റെ പവിലിയൻസ് ഉള്ളത് എന്നുള്ളത് ഒരു പിടുത്തില്ല. നമ്മൾ പോയി നോക്കുള്ളിൽ മാപ്പുണ്ട്, മാപ്പ് നമ്മൾ നോക്കിയില്ല കേട്ടോ. പിന്നെ പറയാൻ മറന്നു, നമ്മളെ പാസ്പോർട്ട് ഓർഡർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടുതലും മാപ്പും കിട്ടുന്നുണ്ട് കേട്ടോ. അതെടാ സിംബാബ്വേയുടെ ഒക്കെ ഇത് തന്നെ പവിലിയൻസ് എന്ന് തോന്നുന്നു കേട്ടോ, സിംബാബ്വെ പവിലിയൻ. ഏതാ കയറാം. നമ്മളിപ്പോൾ മൗറീഷ്യസ് പവിലിയൻ്റെ ഉള്ളിലാണ് കേട്ടോ ഉള്ളത്. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ പല ലാംഗ്വേജിലായിട്ട് വെൽക്കം എഴുതി വെച്ചിട്ടുണ്ട്.
പൊളിയതാണ്. പിന്നെ ഇവരുടെ റൂട്ട്സ് ഓഫ് ഫ്യൂച്ചർ എന്തൊക്കെയാണോ എന്നുള്ളത് ഇവിടെ വിശദമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. സർഫിങ്ങിൻ്റെ സർഫിംഗ് ബോർഡുണ്ട്. Mostly, are you looking for the tourism or actually for the business? No. What kind of? We have tourism. Yes, one pillar of our economy. Okay. But we also have different sectors where we promote investment, and it's really easy to get. Okay. Manufacturing. We began with agriculture. Okay. We develop manufacturing, textile industry. Okay. Then we got to tourism. Okay. Then ICT BPO. Okay. Now we are mostly in services, financial services. Financial services. 56% of our economy lies in financial services. Financial services. 13% of our GDP is financial services. Okay, it's great. Yeah. Hi. നമ്മൾ മൗറീഷ്യസിൽ നിന്ന് ഇറങ്ങുകയാണ്. അത് നമ്മൾ സിംബാബ്വേയിൽ നിന്ന് കയറുക കേട്ടോ. സിംബാബ്വേ വിച്ച് സൈഡ്? ഓ ഓക്കെ ഓക്കെ ഫൈൻ. ഐ'm സോ സോറി. നമ്മൾ കയറി വഴി മാറിപ്പോയി, എക്സിറ്റിലൂടെ കയറി. നമ്മളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എൻട്രൻസ് മാറി. എൻട്രൻസ് ഇതല്ല, ആ സൈഡിലൂടെ വരണം എന്ന് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. ഇതാട്ടോ എൻട്രൻസ്. Hi. Welcome. Thank you so much. Welcome to Zimbabwe Pavilion. Right. Zimbabwe Pavilion. Yes, you know, it's like in this section where we're talking about our heritage, our culture. Okay. Right. You know, Zimbabwe is a great nation. Of course. From the south, from Southern Africa. Right. Our name would derive from, right? Okay. Zimbabwe. It was built around the 11th century and is still standing as we speak now. Okay. Right. Thank you very much. Thank you. Mauritius-il kandathu pole. അവിടെ എന്തൊക്കെ? ഇതൊന്നുകൂടി പൊളിയാണെന്നുള്ളൂ. കണ്ടോ ഷോക്കേസ് ഇതൊക്കെ കണ്ടോ? അവരവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ അഡ്വഞ്ചർ, ട്രാവൽ, കുസ്റ്റീൻ, അവിടെ കാണാൻ പറ്റുന്ന അനിമൽസ് അടിപൊളി കേട്ടോ. ഒന്നും പറയല്ല, അടിപൊളിയായിട്ട് അവർ ഷോക്കേസ് ചെയ്തിട്ടുണ്ട്. നമ്മളിത് നേരത്തെ ഇവിടെ ഇടാൻ കയറിയത് മാറിയിട്ട്. ഏ സിംബാബ്വേയുടെ ഒരു മാപ്പ് ഉണ്ട് കേട്ടോ അവിടെ, കാണുന്നു നിങ്ങൾ. പൊളിയല്ലേ ഒരു മാപ്പ്. അപ്പോൾ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസ് ഏതാണെന്നുള്ളൊരു പിടുത്തമില്ല, പോയി നോക്കാം. അയ്യോ കണ്ടത്. താങ്ക് യു. നമീബിയ, നമീബിയ ഡെസേർട്സ്, നമീബിയൻ ഡെസേർട്സ്. നമീബിയ, നമ്മൾ എന്താ പറയുക, നമീബിയ ഡെസേർട്ട്, അതായത് മരുഭൂമിയും പിന്നെ കടലും ഒരുമിച്ചുള്ള ഒരുപാട് പ്ലേസസ് ഉണ്ട് നമീബിയയിൽ. ഇതാണ് ഈ സ്ഥലം. നിങ്ങൾ ഒരുപാട് എന്താ പറയുക മൂവീസിൽ, മലയാള മൂവീസിൽ, മലയാള തമിഴ് മൂവീസിലൊക്കെ, സോറി തമിഴ് മൂവീസിൽ സോങ്സിലൊക്കെ കാണുന്ന, സോങ് സീക്വൻസിലൊക്കെ കാണുന്ന സ്ഥലമാണിത്. ഗായസ് നമ്മളൊരു കാര്യം പറ്റാൻ മറന്നുപോയി, സീൽ ചെയ്തില്ല. ഇതുവരായിട്ട് കയറിയ ഒരു പവിലൊന്നും സീൽ ചെയ്തില്ല. ആ സീൽ ചെയ്യും കേട്ടോ. ഫൈൻ. Where should I go? Yeah, there you go. Thank you. Welcome. Thank you. Thank welcome. You so much. Welcome. അപ്പോൾ നമുക്ക്, നമ്മൾ മൂന്നാമത്തെ രാജ്യമാണെങ്കിൽ ആദ്യത്തെ രാജ്യത്തിൻ്റെ സീൽ കിട്ടി. നമ്മൾ ഇനി അടുത്ത രാജ്യം ചോങ്ക. സെയിൽസ് ലെസണം. ഹായ്. താങ്ക് യു സോ മച്ച്. ആ രണ്ടാമത് മണി കിട്ടി. എക്സൈറ്റ് ചോങ്ക. ഓക്കെ, ഇതാണ് അപ്പോൾ ചോങ്കയുടെ എൻട്രൻസ് ഐ തിങ്ക് സോ. ബാ ചോങ്ക എൻട്രൻസ്. ഹായ് ചോങ്ക. ഫോറസ്റ്റ് ആണ് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, ചോങ്ക എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. എനിക്ക് വന്നിട്ട് ആർജനൊക്കെ വരെ നാട്ടിൽ വന്നു. മോനെ പൊളി പൊളി. ഇത് കയറേ കയറ് കെട്ടിപ്പിടിച്ചിരിക്കും.
പിന്നെ അതേപോലെ എനിക്ക് തോന്നുന്നത് ഹെഡ്സെറ്റ് വെച്ചിട്ട് ഓരോ കൾച്ചറും അങ്ങനത്തെ ഓരോ സംഭവങ്ങൾ കാർട്ടൂൺ രീതിയിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ജെല്ലി ഫിഷ് മേലെ കുറച്ച് ജെല്ലി ഫിഷ് നല്ല മെസ്സേജ് ആട്ടോ. പ്ലാസ്റ്റിക് ഡ്രോപ്പ് ചെയ്യുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഓക്കെ. ഉള്ളിൽ എന്തോ ഒരു സംഭവം കൂടിയുണ്ട്, അങ്ങോട്ട് ഞാൻ പോയി നോക്കാം. നീളത്തെ മിങ്ങലം ആ ഒരു കാർട്ടൂൺ ബേസിലാട്ടോ അത് മൊത്തം ചെയ്തുള്ളത്. പൊളി ജെല്ലി ഫിഷ് വീണ്ടും പ്ലാസ്റ്റിക് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ കടലിലൊക്കെ ഉള്ള ഷാവിനെയും ഫിഷസിനൊക്കെ എങ്ങനെ അത് ഡിസ്റ്റർബ് ചെയ്യും എന്നുള്ളതാണ് ഇവർ ഇതുകൊണ്ട് കാണിക്കുന്നത്. നല്ലൊരു മെസ്സേജ് ഉണ്ട് കേട്ടോ അതിൽ നിന്ന്. അടിപൊളി. കുത്തെല്ലാം കിട്ടുമോ നോക്കാം. എടാ ഇവിടെ കാടന്മാരുണ്ട് ഇതിനുള്ളിൽ. ഇതിനുള്ളിൽ കാടന്മാരുണ്ട്. കയറിയൊക്കെയല്ലോ നല്ല മുട്ടയൊക്കെ ഉണ്ട് ഇവിടുന്ന്. ആ റൈറ്റ് നിന്നാ ബാ. ഇത് ചെണ്ടയാണ്, ചെണ്ടക്ക ചെണ്ട. ഇവിടത്തെ ഏതാ രാജു? ഫിഷ് കണ്ടി, ഫിഷ് കണ്ടി. ആഫ്രിക്കയിലെ ഓക്കെ ഫൈൻ. നമീബിയൻ്റെ സുഡാൻ്റെ ഇടയ്ക്കുള്ള ചാദ്, ചാദ് എന്നുള്ള സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഇവരെ കൾച്ചർ നമീബിയ ആഫ്രിക്കൻ കൾച്ചർ, അതായത് നമീബിയ ആയിട്ട് മാച്ച് ചെയ്യുന്ന ഇതുപോലത്തെ കൾച്ചർ ആയിരിക്കും കേട്ടോ. ഹൈവാ തോക്ക്, തോക്ക് ഇതാ ഉണ്ടല്ലാത്ത തോക്ക്. വുഡൻ, വുഡൻ ആണ്. ഡ്രസ്സ് ഉണ്ടോ? മുളകൊണ്ട് ഉണ്ടാക്കിയ കേട്ടോ. മോനെ അഫ്സലേ അത് നോക്കിയടാ. മഡ് ഫോർട്ട്. ആ ഇത് നമ്മുടെ പൂർവികരുടെ തലയോട്ടി. ഇവിടെ വീട് കണ്ടോ, അടിപൊളി. ഇവിടെ വില്ലേജ് ആണ് കേട്ടോ. അയ്യോ ഓൾഡ് ഹ്യൂമാനിറ്റിയുടെ ഹിസ്റ്ററി കണ്ടോ. പോലീസ്ഥലം, രക്ഷയില്ല. ചാത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഈ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം അവിടെ കൾച്ചറാവും കേട്ടോ അവർ ഷോക്കേസ് ചെയ്യൽ. ഡെസേർട്ട്, അവരുടെ കൾച്ചർ, അവരുടെ ഫുഡ്. അയ്യോ രക്ഷയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ശരിയാ, ഒരു നമുക്ക് ഏതായാലും ഇപ്പോൾ അവിടെ പോകാനുള്ള എക്സ്പെൻസ് ഒന്നും ഉണ്ടാവില്ല. എല്ലാവരുടെ കയ്യിലും ഉണ്ടായിക്കോളണമെന്നല്ല, ഉള്ളവരുണ്ട്. ഇല്ലാത്തവർക്ക് ജസ്റ്റ് ആ ഒരു അവിടെ കൾച്ചർ എന്താണ്, അവരെന്താണെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് ഈ എക്സ്പെൻ എന്തായാലും ഹെൽപ്പ് ചെയ്യും. അതിനൊന്നും ഒരു ഡൗട്ടും ഉള്ള കാര്യമല്ല. കണ്ടോ വീഡിയോ ആയിട്ട് നമുക്കിത് നിന്ന് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ കുറേ ടൈമിൽ നമുക്കിത് എന്താ പറയുക എൻജോയ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. കണ്ടോ എന്തായാലും ജീവിതത്തിൽ ഒരിക്കൽ എന്തായാലും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസസ് ആണ് കേട്ടോ. ചാട്ട്, വെൽക്കം ടു ചാട്ട്. ഇതായിരുന്നു എൻട്രൻസ്. നമ്മളെന്താ നമ്മൾ ബാക്ക് വഴി കയറി വരുന്നത്. അവിടുത്തെ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. വെള്ളം, വെള്ളം എടുക്കാൻ വേണ്ടി കിലോമീറ്ററോളം നടന്നിട്ടായിരിക്കും അവരൊക്കെ വെള്ളം ശേഖരിക്കുന്നത്. ഇതെന്താടാ? ആ ഒക്കെ ഡ്രമ്മ് അല്ലേ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ്. പൊളി, ഒന്നും പറയാനല്ല ഗായ്സ്, പൊളി. ഇത് അവരുടെ അജണ്ട 2030 ഫോക്കസ് ചെയ്തുള്ള അവരുടെ അജണ്ട. ഒന്നും പറയാനല്ല, ഒന്നും പറയാനല്ല. നമ്മുടെ നാട്ടിലെ പവലിയൻ എന്താണെന്നത് അറിയില്ലടാ, അത് പോയി നോക്കണം എങ്ങനെയാണ്. ഞാൻ കേട്ടു ബെസ്റ്റ് ആണ്, വൺ ഓഫ് ദ ബെസ്റ്റ് പവലിയൻ ആണ് നമ്മുടെ എന്ന് പറഞ്ഞിട്ട്. ഹൈവാ
കാണിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. കാരണം നല്ല ലോങ് ക്യൂ ആണ്. അൽബേക്കിലാണല്ലോ കേട്ടോ. പിന്നെ ഉള്ളത് പിസ്സ ഹട്ടാണ്. ശരിക്കും ടയർഡായി, കാരണം നല്ല ചൂടാണ്. നമ്മുടെ മുന്നിൽ മലയാളി ഫാമിലി ഉണ്ട് കേട്ടോ, ഞാൻ പരിചയപ്പെടുത്തി തരാം. പേരെന്താ പറഞ്ഞത്? മനോജ്. മനോജ് എവിടെ? ദുബായ് തന്നെയാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ട്. ഇതിനുള്ള വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ്. ചിലപ്പോൾ ഫുഡ് വാങ്ങാൻ വേണ്ടി ക്യൂ നിന്നോണ്ടിരിക്കും. അയ്യോ, ഫുഡിന് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഹാഫ് ആൻ ഹവറിന് മേലായി മുടിഞ്ഞ ക്യൂ. ഓ, കുറേ നേരം വെയിറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് നമ്മുടെ ചെക്കൻ ഫുഡും കൊണ്ട് വന്നിട്ടാണ്. ഫുഡൊക്കെ കിട്ടി, സെറ്റായി. അൽബേക്കിൽ ഒന്നുമില്ല, നഗ്ഗറ്റ്സ് മാത്രമേ ഉള്ളൂ. എടാ, മുറ്റൊന്നും ഓപ്പൺ ചെയ്തടാ. എന്താ ഉള്ളേ? ഒരു നഗ്ഗറ്റ്സിൻ്റെ ബോക്സ് തുറന്നേ. വേറെ ഒന്നുമില്ല, നല്ല വിശപ്പ് മാത്രമുണ്ട്. അത് കണ്ടോ, ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഫസ്റ്റ് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്താ പറയാ, വന്ന് നെക്സ്റ്റ് വീഡിയോക്ക് വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് നിൽക്കുകയാണെങ്കിൽ നെക്സ്റ്റ് വീഡിയോ എന്തായാലും ടപ്പ ടപ്പേ എന്ന് കിട്ടും. അണ്ട് സീൻ നെക്സ്റ്റ് വീഡിയോ. ബി ഹാപ്പി, ബി പോസിറ്റീവ്. ഡോണ്ട് തിങ്ക് അബൌട്ട് ദ പാസ്റ്റ്, ഡോണ്ട് വറി അബൌട്ട് ദ ഫ്യൂച്ചർ, ബി ദ പ്രസന്റ്. ബൈ ബൈ. ഒരു പുരോഹിതന്റെ ശവക്കല്ലറയാണത്.